നമസ്കാരം. മദ്രസകളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും മദ്രസയുമായിട്ട് ബന്ധമില്ലാത്തവരാവാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ അതിനുള്ളിൽ തന്നെയുള്ള ഒരാൾ എന്താണ് മദ്രസയിൽ നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുമ്പോൾ ഒരു ഞെട്ടലോടെയല്ലാതെ അത് കേട്ടിരിക്കാൻ പറ്റില്ല. മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്നത് വലിയ വലിയ തഹസീലുള്ള മൗലവിമാര്, 18 കൊല്ലാത്ത അടവ്. കാര്യമെന്താ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കാണ്. ഉറക്കെ പറയരുത്, നമ്മളെ പണ്ഡിതന്മാരാ. എന്ത് പുണ്ണാക്കിലെ പണ്ഡിതനായി വേൻ? പ്രായപൂർത്തിയാകാത്ത പൈതങ്ങളെ ലൈംഗിക രതി വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാപ്പാലുകന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ? എന്നിട്ടോല് മാന്യന്മാര് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താല് സ്വകാര്യമായ കാര്യമല്ലേ? അവന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ മേലെന്ന് വലിയ ഉസ്താദ് മുതലും തുടങ്ങേണ്ടി വരും. അപകടാവൂലേ? ഇത് പറഞ്ഞാൽ എന്തിനാ അബ്ബാസ് വൈസ് അത്ര രൂക്ഷമായി പറഞ്ഞ്? നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത്? സാധാരണക്കാര് ചെയ്യോ അത്? പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിആറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? അത് കാണുമ്പോ ഇവിടെ ആരൊക്കെയാണല്ലേ നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിബദിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് കുത്തുബുസമാൻ പ്രഖ്യാപിക്കുന്നത്. അവരെ ഹൃദയത്തെ നന്നാക്കണം, അവരെ ആട്ടിയോടിക്കല്ല. പൊന്നു ഹബീബന്മാരെ അപ്പണിനെ ശരിയല്ല, മാറണ്ടേ? മദ്രസങ്ങൾ നടത്തിക്കോളി. ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ് പഠിപ്പിക്കണം, സുന്നത്ത് മാത്ത് പഠിപ്പിക്കണം. ഈമാൻ ഹൃദയത്തിൽ വേണം, അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും, പുറത്ത് പടക്കൽ വേറെ നടക്കും. നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയല്ല. വ്യഭിചാരം പാടില്ലാത്തതാണ്. വയലു കേക്കലുണ്ടപ്പോ? കാരണം എന്താ? വ്യഭിചാരം പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട്, അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട്, അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയല്. അതൊക്കെ പണ്ട്, ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കും, നിർത്ത് നിർത്ത് കയറി അല്ലേ? 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 നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം? മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീരം? അപകടകരമായ രംഗവീതിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ്, എന്റെ കുട്ടിക്കിവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദുമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ, അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഓന്റെ ചോട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ടി എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. തിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരവുമായി നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളിയെറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ കൂടാര പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷ്ണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കെന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം? എന്തിന് ആലോചിക്കാം?
ഇനി ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കന്ന് വയലറാൻ പറയും. മാലിത്തെ കാലിനോട് വയലറാൻ പറയും. വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ, സ്വവർഗ സംഭോഗത്തിനെതിരെ, ആൺകുട്ടികളുമായി സംലയത്തിൽ ഏർപ്പെടുന്ന സംസർഗത്തിൽ ഏർപ്പെടുന്ന പ്രസംഗം പള്ളിക്കന്നാണ് നടക്കുമ്പോ ജമാഅത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ കീബോർഡ് അറിയും. ഉസ്താദേ കളി നമ്മളോട് വേണോ? ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാറ്റിയിട്ട് ഈമാനിലേക്ക് വരണ്ടേ? പരിശുദ്ധമായ ദീനിലേക്ക് വരണ്ടേ? അല്ലേ? ഡൽഹിയിൽ നടന്ന ദാരുണമായ സംഭവത്തെ കുറിച്ച് പ്രതിഷേധിക്കാൻ വേണ്ടേ? ഇങ്ങനെ അപൂർവം ചിലരെങ്കിലും ഇതിനെതിരെ ഇങ്ങനെ ഉറച്ച മനസ്സോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്നത് എവിടെയൊക്കെയോ കുറച്ച് പ്രത്യാശ ബാക്കിയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.